محمد رسول الله صلى الله عليه وسلم الحمد لله القرآن معي ബന്ധപ്പെടുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ മാത്രം ഓതിയാൽ പോലെ പഴയകാലത്തൊക്കെ നമ്മുടെ വീടുകളൊക്കെ ഖുർആനിന്റെ വീടുകളായിരുന്നു. അനുഭവം കൊടുത്താൽ ഇഷാ വാങ്ങ് കഴിയുന്നതുവരെ ആ വീട്ടില് സൂറത്തുർ റഹ്മാനും സൂറത്തുൽ വാഖിയയും മാത്രമല്ല സൂറത്തിന്റെ ഖുർആനിന്റെ അവസാനത്തെ ജുസ്ആയ അമ്മ സൂറത്ത് കോതുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിൽ വലിയ വറക്കത്തും സമാധാനവും ഉണ്ടായിരുന്നു. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചപ്പോഴാണ് സത്യത്തിൽ വീട്ടിലൊക്കെ വലിയൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം. അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള ഈ ഖുർആൻ അത് നമ്മുടെ വീട്ടിൽ ഓതാനുള്ള ഏറ്റവും വലിയൊരു ഗ്രന്ഥമായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഖുർആനിന്റെ പ്രത്യേകത ഓരോ അക്ഷരത്തിനും 10 ഹസനത്താണ്. അലിഫ് ലാം മീം അലിഫ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അള്ളാഹു ആ ഓതിയ വ്യക്തി കൊടുക്കുന്നത് 10 ഹസനത്താണ്. ലാം അതിനും 10 ഹസനത്ത്, മീം അതിനും 10 ഹസനത്ത്. ഇങ്ങനെ ഖുർആനിന്റെ അലിഫ് ലാം മീം എന്ന് മാത്രം ഒരാൾ ഓതിയാൽ ആ ഓതിയ വ്യക്തിക്ക് 30 ഹസനത്ത് അള്ളാഹു ആ സ്പോട്ടിൽ കൊടുക്കുകയാണ്. ഇത്രത്തോളം പ്രതിഫലാർഹമായ മറ്റൊരു വിഷയം, മറ്റൊരു ഗ്രന്ഥം പരിശുദ്ധമായ ഇസ്ലാമിലില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഖുർആനെ നമ്മൾ ബഹുമാനിക്കണം, ഖുർആനിനെ നമ്മൾ ആദരിക്കണം. ഒന്നുമില്ല, ഒരാളുടെ ഒരു മഹാന്റെ വലിയൊരു ചരിത്രം എനിക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം കള്ളുകുടിയനായിരുന്നു. കള്ളുകുടിച്ച് മസ്തായി അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയ ഒരു ചെറിയ കടലാസ് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടത്. അദ്ദേഹം അത് എടുത്ത്, കള്ളുകുടിയനാണെങ്കിലും ആ ഒരു ബിസ്മിയെ ബഹുമാനിച്ച് അദ്ദേഹം അതിന്റെ മുകളിലുള്ള മണ്ണൊക്കെ തട്ടി അതൊക്കെ നല്ല വൃത്തിയാക്കി അദ്ദേഹത്തിന്റെ അലമാറയിൽ കൊണ്ട് സൂക്ഷിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദുഃസ്ഥിതിയായ കള്ളുകുടി നിർത്തുകയും അദ്ദേഹത്തിന് മനപരിവർത്തനം വരികയും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഖുർആനുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അതോടുകൂടെ അദ്ദേഹം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അറിയപ്പെട്ട ഒരു മഹാനായി മാറി എന്ന് ചരിത്രത്തിൽ കാണാം. പരിശുദ്ധമായ ഖുർആൻ അത് ഖുറൈശികളുടെ കാലത്ത് മക്കയിൽ അന്ന് ഏഴോളം വരുന്ന വലിയ വലിയ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. ആ 7 ഗ്രന്ഥങ്ങളും പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചതോടുകൂടെ അതിന്റെ എല്ലാ സാഹിത്യവും എല്ലാം ഖുർആനിന്റെ അറബി സാഹിത്യ ഗ്രന്ഥത്തിൽ വലിയ വലിയ ഗ്രന്ഥങ്ങളുള്ള ആ കാലഘട്ടത്തിൽ അതെല്ലാം ഖുർആനിന്റെ വരവോടുകൂടെ നിശ്ചലമായി പോയി എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണാം.
سيدنا عمر بن الخطاب رضي الله عنه പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം ഖുർആൻ അല്ല അവിടുത്തെ തങ്ങളായ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാ അത് റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി വാളും പിടിച്ചു പോകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുമ്പോഴല്ലേ അലിയൻ ചോദിച്ചത് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ആ സമയത്ത് പറഞ്ഞു ഞാൻ മുഹമ്മദിന്റെ തലയെടുക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് പറഞ്ഞ് നിങ്ങളുടെ പെങ്ങളായ ഫാത്തിമ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട് നേരെ റസൂലുള്ളാഹിന്റെ തലയെടുക്കാൻ പോകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്നത് പെങ്ങളുടെ തലയെടുക്കാനാണ് സുബ്ഹാനല്ലാഹ് വീട്ടുമുറ്റത്തെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പെങ്ങളായ ഫാത്തിമ അവിടുന്ന് ഓതുകയാണ് സൂറത്ത് ത്വഹ ഓതുകയാണ് ആ സൂറത്ത് ത്വഹയുടെ ഓത്തിന്റെ അത് ആകസ്മികമായ ശബ്ദം കേട്ടപ്പോൾ അതിന്റെ അർത്ഥതലത്തിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചപ്പോൾ വിളിച്ചു ഫാത്തിമ കതക് തുറക്കൂ ഫാത്തിമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു ശബ്ദം കേട്ടപ്പോൾ തന്നറിയാം ഇത് ഗർജിക്കുന്ന സിംഹമാണ് വാതിലൊന്ന് പെട്ടെന്ന് തുറന്നുകൊടുത്താൽ ശരീരത്തിൽ തലയുണ്ടാകുകയില്ല എന്ന് ഫാത്തിമാക്കറിയാം ചോദിച്ചു ആരാണ് വാതിൽ മുട്ടുന്നത് അപ്പോഴാണ് പറഞ്ഞത് ഉമർ ബിൻ ഖത്താബ് ഖത്താബിന്റെ മകൻ ഉമറാണ് ഫാത്തിമ വാതിൽ തുറക്കൂ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വാതിൽ തുറന്നപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ ഫാത്തിമ നിങ്ങൾ ഓതുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ കയ്യിരുന്നു തരുമോ ഫാത്തിമ അപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ഖുർആൻ ഓതണമെങ്കിൽ ശുദ്ധി വേണം ഉമറെ ആദ്യം നിങ്ങൾ ആദ്യം വുളു എടുക്കണം വുളുവെടുത്ത് ശുദ്ധിയോടുകൂടെ ഓതാനുള്ള ഗ്രന്ഥമാണിതെന്ന് പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു ഫാത്തിമ ഉമറെ അതിനു മുമ്പ് നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് ആ പോകുന്ന മനുഷ്യനെ കണ്ട് പ്രവാചകനെ കണ്ട് പരിശുദ്ധമായ ഇസ്ലാമതത്തിലേക്ക് വരണം എന്നാലേ നിങ്ങൾക്കിത് ഓതാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോ വാളും പിടിച്ച് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തുൽ മുനവ്വറയിലെത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ട് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ച സംഭവം നമുക്കറിയാം അൽഹംദുലില്ലാഹ് അതിന് പ്രചോദനമായത് പരിശുദ്ധമായ ഖുർആനാണ് ശബാനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ കഥ നിങ്ങൾക്കറിയില്ലേ മോശപ്പെട്ട പെണ്ണായിരുന്നു വ്യഭിചാരവും ഗാനമേളയും കള്ളും കൊടിയും എന്തെല്ലാം തോന്നിയാസങ്ങളുണ്ടോ അതെല്ലാം തന്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി ഹോബിയായി ജീവിച്ചൊരു പെണ്ണായിരുന്നു ഒരു ദിവസം അതാ അങ്ങകലെ നിന്നൊരു വയത് കേൾക്കുന്നു ഇന്നലെ അങ്കാലം വജീമൻ വപാമൻ വാദാപൻ അതീമാ നരകത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചും അവിടുത്തെ കുടുക്കു ചങ്ങലകളെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട സ്വാലിഹുൽ മുറി റളിയല്ലാഹു അൻഹുവിന്റെ വയലാണ് ഈ വയലങ്ങ് കേട്ട ശബാനത്തുൽ ബസറി എന്റെ മനസ്സിന് വല്ലാത്ത പരിവർത്തനം വരികയാണ് ഖുർആനിന്റെ ആകസ്മികമായ ശക്തി കേട്ടിട്ട് ഖുർആനിന്റെ അത്ഭുതമായ ശക്തി കേട്ടിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇന്നും എന്റെ പ്രിയപ്പെട്ടവര് അമേരിക്കയിൽ എത്ര ആളുകളാണ് ഇസ്ലാമതം സ്വീകരിക്കുന്നത് മക്കയിൽ ചെന്ന് നോക്കുമ്പോൾ അത് ഇന്തോനേഷ്യ വരുന്നത് പോലെ ആദ്യമൊന്നും ചൈനക്കാർ ഉംറക്ക് വരാറില്ലായിരുന്നു ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള ദഹബ് അർ റയ്യാൻ എന്ന് പറയുന്ന ഹോട്ടലിൽ മുഴുവനും ചൈനയിലുള്ള മുസ്ലിമീങ്ങളാണ് അനുദിനം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം പരിശുദ്ധമായ ഖുർആനിന്റെ അത്ഭുതം തന്നെ
നമ്മുടെ മനസ്സിലാക്കണം ആ പരിശുദ്ധമായ ഖുർആനാണ് നമ്മുടെ കയ്യിൽ അല്ലാഹുവേ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ ദുആറക്കുന്നത് ഞങ്ങളെ ദുആവിനെ സ്വീകരിക്കണേ അല്ലാ നാളെ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ ഖത്മുൽ ഖുർആനിനെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളോട് ഇതിന്റെ ഓരോ മിസലി സവാബും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കബറിലേക്ക് എത്തിക്കണേ അല്ലാ ഭർത്താക്കന്മാര് മരണപ്പെട്ടുപോയവരുണ്ട് അവരുടെ മണ്ണറ നീ മണിയറാക്കണേ അല്ലാ ജീവിതകാലത്ത് ഞങ്ങൾക്ക് താങ്ങും തണലുമായവരുണ്ട് ഞങ്ങൾക്ക് റബ്ബേ ഒരു വെറുപ്പും കൂടാതെ ഞങ്ങളെ മലവും മൂത്രവും വൃത്തിയാക്കി തന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് ഞങ്ങളെ വലിയമ്മ വലിയപ്പ എളാമ എളാപ്പ മൂത്തമ്മ മൂത്താപ്പടക്കമുള്ള ആരെല്ലാമുണ്ടോ എല്ലാവർക്കും നീ അളവിലധികം നീ പ്രതിഫലം നൽകണേ അല്ലാ ഖുർആന് കൊണ്ട് വിജയിക്കുന്ന വിജയികളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ.